ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിന് വേരുറച്ച മണ്ണ് ജ്ഞാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തി ഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് നമസ്കാരം. കുടുംബ ബന്ധങ്ങളുടെ മൂല്യവും പവിത്രതയുമാണ് രാമായണവും മഹാഭാരതവും ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബ തകർച്ചകൾ ഏറെ നടക്കുന്ന ഈ കാലഘട്ടത്ത് ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഇതിഹാസങ്ങളിലൂടെ ഒരു യാത്ര അത് വളരെ ആവശ്യമാണ്. ആ യാത്രയിലൂടെ നമ്മെ ഏവരെയും നയിക്കുകയാണ് ശ്രേഷ്ഠഭാരതത്തിന്റെ ഓരോ അധ്യായവും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. ഇന്നത്തെ അധ്യായത്തിലെ ശ്ലോകത്തിന് വേണ്ടി ഏവരും കാത്തിരിക്കുകയാണ് അല്ലെ? നാദാമൃതം നമുക്ക് ആരംഭിക്കാം. ഭൗതികതയും ആത്മീയതയും കൈകോർത്ത് പോകുന്ന ഒരു സമൂഹമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇത്തരം മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ വീക്ഷണങ്ങളിലൂടെ നടന്നു നീങ്ങുന്നവരാണ് അമൃതവർഷിണി ഇ പിയുടെ കുടുംബം. അച്ഛൻ ഹരീഷും അമ്മ വീണയും അമൃതവർഷിണിയുടെ പുരാണ ഇതിഹാസങ്ങളുടെ പഠനത്തിന് വേണ്ടത്ര പിന്തുണ നൽകാറുണ്ട്. അമൃതവർഷിണി ഇന്ന് ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ നാലാമത്തെ ശ്ലോകം പാരായണം ചെയ്ത് വ്യാഖ്യാനിക്കുകയാണ്. ആരംഭിക്കാം നാദാമൃതം. ഓം അമൃതേശ്വരിയേ നമഃ. ഭൂമിരാ പോന്നലോ വായുഹു ഖമ്മനോ ബുദ്ധിരേവ ച അഹങ്കാരമിതീയം മേ ഭിന്ന പ്രകൃതിരിഷ്ടഥ. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തിലെ നാലാമത്തെ ശ്ലോകമാണിത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം പറയുന്നു. അല്ലയോ പാർത്ഥ, പ്രതിബിംബങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ നിഴലുകളാണല്ലോ. അതുപോലെ ഈ പ്രകൃതിയും അതിലെ വസ്തുക്കളും എൻ്റെ തന്നെ പ്രതിച്ഛായയായ മായയാണ്. ഈ ഭൂമി അതിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അതിന് എട്ട് ഭാഗങ്ങളാണുള്ളത്: ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയാണവ.
സംസാരമാക്കുന്ന മായ തൻ്റെ തന്നെ ഉത്പത്തിയാണെന്ന് ഭഗവാൻ മേൽപ്പറഞ്ഞ വരികളിൽ കൂടി വെളിപ്പെടുത്തുന്നു. പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് ഈ പ്രപഞ്ചം. പുരുഷൻ ആത്മാവാണ്. ആത്മാവ് ഒഴിച്ചുള്ളതെല്ലാം മൂലപ്രകൃതിയുടെ വികാരങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് ബുദ്ധിയുണ്ടാക്കുന്നു, ബുദ്ധിയിൽ നിന്ന് അഹങ്കാരവും, അഹങ്കാരത്തിൽ നിന്ന് മനസ്സുടലെടുക്കുന്നു, ആ മനസ്സിൽ നിന്ന് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിൻ്റെ കാണായ രൂപത്തെ പ്രകൃതി എന്ന് വിളിക്കുന്നു. സൂക്ഷ്മരൂപമായ ചൈതന്യത്തെ പുരുഷനെന്നും ആത്മാവെന്നും ഈശ്വരനെന്നും സങ്കല്പിക്കപ്പെടുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നിവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഇവ കൊണ്ടുഗ്രഹിക്കുന്നതാണ് ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നിവ. വിവേക ബുദ്ധി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്. ആകയാൽ എന്ത് കേൾക്കണം, എന്ത് കാണണം, എന്ത് രുചിക്കണം എന്ന് തീർച്ചയാക്കേണ്ട സ്വാതന്ത്ര്യം അവനുണ്ട്. മായയായ ഈ പ്രകൃതിയിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുടലെടുക്കുന്ന വാസനകളിൽ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും മനസ്സ് ഭഗവത് പാദത്തിൽ ദൃഢമായി ഏകാഗ്രമാക്കാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം. സനാതനധർമ്മത്തിൽ ഋഷീശ്വരന്മാർ അവരുടെ കഠിന തപസ്സാൽ ഭാരതത്തിന് നൽകിയ സംഭാവനകളാണ് പുരാണേതിഹാസങ്ങളും വേദമന്ത്രാദികളും. മായാവലയത്തിൽ കുടുങ്ങി ഒരു മനുഷ്യായുസ് മുഴുവൻ പാഴാക്കാതെ ആത്മീയ വിദ്യ നേടാനാണ് സദ്ഗുരുക്കന്മാർ സദാ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. കൗരവ പാണ്ഡവരുടെ തർക്കത്തിൽ ഭഗവാൻ വാസുദേവൻ ദൂതു പറയാനായി ചെല്ലുന്നു. യുദ്ധത്തിൻ്റെ പരിണാമം അറിയുന്ന ഭഗവാൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി കഴിവതും ശ്രമിക്കുന്നു. എന്നാൽ അധർമ്മത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വിളനിലങ്ങളായ കൗരവർക്ക് അത് ഉൾക്കൊള്ളാനായില്ല എന്ന് മാത്രമല്ല, മതിഭ്രമം അവരുടെ സമ്പൂർണ്ണ നാശത്തിലേക്ക് വഴി തെളിയിച്ചു. സംസാരമാകുന്ന മായയെ അതിജീവിച്ച് ഭഗവാനിൽ മനസ്സുറപ്പിക്കുക എന്നത് അതികഠിനം. അതിന് കഴിയുന്നവർ സദ്ഗുരുക്കന്മാർ. അവർ കാണിച്ചു തരുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ കുറയുകയും പരമപാദത്തിൽ എത്തിച്ചേരാനും കഴിയും. ഇതിനായി അമ്മയുടെ കൃപ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. ഗാന്ധാരിയുടെ പ്രഥമ പുത്രൻ, കർണന്റെ പ്രിയ സുഹൃത്ത്, പാണ്ഡവരുടെ മുഖ്യ എതിരാളി, ഇങ്ങനെ വിശേഷണങ്ങൾ പലതാണ് ദുര്യോധനന്. ആ ദുര്യോധനൻ ഇതാ നിങ്ങളുടെ മുൻപിൽ എത്തുന്നു രംഗാമൃതത്തിന്റെ ഈ വേദിയിൽ. ആരംഭിക്കാം രംഗാമൃതം. ഓ, വേദനിക്കുന്നു, തുടയെല്ലുകൾ പൊട്ടി മാറിയിരിക്കുന്നു, ശോര വാർന്നൊഴുകുകയാണ്. ഈ ജലാശയത്തിലെ തണുപ്പിന് പോലും എന്റെ വേദനയെ ശമിപ്പിക്കാനാവുന്നില്ല. കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകളും ഭീമന്റെ ഗദാപ്രഹരവും ഓ സഹിക്കുന്നില്ല. അപ്പോഴാണ് കൃപരും കൃതവർമാവും അശ്വത്ഥമാവും അവിടേക്ക് എത്തിയത്. അശ്വത്ഥമാവിന്റെ ശൗര്യം കണ്ടപ്പോൾ ഞാനവനെ സേനാധിപതിയാക്കി. വേദന കടിച്ചമർത്തി ജലത്തിനുള്ളിലേക്ക് കാലുകൾ താഴ്ത്തി വെച്ച് കണ്ണുകൾ അടച്ചു. അപ്പോൾ എന്റെ ഓർമ്മകൾക്ക് നിറം വയ്ക്കുന്നു. ജനന സമയത്ത് ദുർനിമിത്തങ്ങൾ ഉണ്ടായിപ്പോലും എന്റെ ആദ്യ കരച്ചിൽ തന്നെ കഴുതയുടെ അമറൽ പോലെയായിരുന്നു. അത് കേട്ട് കഴുതകളും കുറുക്കന്മാരും അമരുകയും ഓരിടുകയും ചെയ്തു. കാക്കകളും കഴുകന്മാരും ശബ്ദമുണ്ടാക്കി പറന്നുപോയി. കൊടുങ്കാറ്റും കൊള്ളുമീനുകളും വീശുകയും വർഷിക്കുകയും ചെയ്തു. മുനിമാരും രാജഗുരുക്കളും എന്നെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ മാതാ ഗാന്ധാരിയുടെയും പിതാ ധൃതരാഷ്ട്രരുടെയും സീമന്ത പുത്ര സ്നേഹം അതിനനുവദിച്ചില്ല. വിധവയായ കുന്തിദേവി അഞ്ചു പുത്രന്മാരെയും കൂട്ടി ഹസ്തിനപുരിയിലെത്തി. പിതാവ് ധൃതരാഷ്ട്രർ അവരെ സ്വീകരിച്ചു. ശേഷം നാളുകൾ നമ്മോടൊപ്പം കളിക്കാൻ അവരും കൂടി. ഭീമാകാരനായ ഭീമൻ
ഞങ്ങളെ കണക്കെട്ട് തല്ലി ഞങ്ങളെ 100 പേരെയും ഒരുമിച്ച് വാരിയെടുത്ത് എറിയുക വലിച്ചു താഴ്ത്തിടുക ജലത്തിൽ മുക്കി വെച്ച് ശ്വാസം മുട്ടിക്കുക എന്നിവ അവന്റെ വിനോദങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ സഹികെട്ട് അത് ചെയ്തു പോയി ഭീമന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ബോധം കെടുത്തി കെട്ടി ഗംഗയിൽ എറിഞ്ഞു പക്ഷേ അവിടെയും അവർ രക്ഷപ്പെട്ടു അവരെ ഒരുമിച്ച് നശിപ്പിക്കാൻ വേണ്ടി വാരണവധത്തിലെ അരക്കില്ലത്തിൽ താമസിപ്പിച്ചു അവിടെയും അവർ രക്ഷപ്പെട്ടു ഗദായുദ്ധത്തിൽ ഭീമനെ വെല്ലുവാൻ ഞാനുണ്ടായിരുന്നു പക്ഷേ ധനുർവിദ്യയിൽ അർജുനനെ വെല്ലാൻ പോന്ന ആരും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല ഭീഷ്മരും ഗുരു ദ്രോണാചാര്യരും ചോറിങ്ങും കൂറങ്ങുമെന്ന മട്ടിലാണ് അതുകൊണ്ടാണ് ഗുരു ദ്രോണാചാര്യരുടെ അഭ്യാസ പ്രകടന നാളിൽ പരിഹസിച്ച ലോകൈക വീരനും പരശുരാമ ശിഷ്യനുമായ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്ത് അവന്റെ മാനം കാത്തത് അങ്ങനെ കർണനന്റെ ഉറ്റ മിത്രമായി ശരിയായ രീതിയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ രാജഭരണം പിതാവിനാണ് അദ്ദേഹം ജാത്യാന്തനായതിനാൽ പിതാ പാണ്ഡുവിനെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത പുത്രനായ ധർമ്മപുത്രർക്ക് കൈമാറി വാരണാവധത്തിലെ അരക്കില്ലത്തിലെ തീപിടുത്തത്തിന് ശേഷം അവരെ കാണാതായി അങ്ങനെ രാജ്യം അന്യാധീനപ്പെടാതിരിക്കാൻ രാജഭരണം എന്നിൽ നിക്ഷിപ്തമായി അവർക്ക് ഇന്ദ്രപ്രസ്ഥം നൽകി അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വച്ച് ദ്രൗപദിയും കൂട്ടരും പരിഹസിച്ചത് കൊണ്ടല്ലേ അവരെ പുറത്താക്കണമെന്നുള്ള ഇച്ഛ മനസ്സിലുദിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിലെ പരിഹാസ വാക്കുകൾ എന്റെ മനസ്സു നീറി അങ്ങനെ രാജ്യത്തിന് പുറത്താക്കണമെന്ന് തീരുമാനിച്ച് ശകുനിയും കൂട്ടി ചൂതിനെ ക്ഷണിച്ചു അവർ ചൂതിൽ തോറ്റു പണയവസ്തുവായ പാഞ്ചാലിയെ രാജസദസ്സിൽ എത്തിച്ചു ശേഷം വനയാത്രയും അജ്ഞാതവാസവും അതെല്ലാം അവർ തന്ത്രപൂർവം പൂർത്തിയാക്കി അവരെല്ലാം രക്ഷപ്പെട്ടത് തലനാടിഴയ്ക്കായിരുന്നു അവരോടൊപ്പം കൃഷ്ണനുണ്ടായിരുന്നു ഒരു ഉപദേഷ്ടാവായി അതുകൊണ്ടാണ് യുദ്ധത്തിനു മുൻപ് കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ തീരുമാനിച്ചതും അത് ചെയ്തതും പക്ഷേ മായാവിദ്യക്കാരനായ കൃഷ്ണൻ പറ്റിച്ചു കളഞ്ഞു സഭാവാസികളായ വയോവൃദ്ധന്മാർ അതിനനുകൂലമല്ലായിരുന്നു പാണ്ഡവരെ എതിർക്കുവാൻ ഏവരും സൈന്യത്തെ നൽകി പട നയിക്കുവാനും എല്ലാവരും കൂടെയുണ്ടായിരുന്നു ഗദായുദ്ധ മര്യാദകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ഭീമൻ യുദ്ധം ചെയ്തത് പല ഘട്ടത്തിലും പലരും യുദ്ധനിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് നിരായുധനായ കർണനെ കൊന്നതും എന്റെ തുടകളിൽ ഗദാപ്രഹരം നടത്തിയതും ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ഒളിയം പെയ്തതും യുദ്ധനീതിയാണോ അല്ല 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 അതുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ സൈനാധിപനാക്കിയതും അന്ന് രാത്രി തന്നെ പാണ്ഡവശിബിരം തീവച്ച് സർവമാന പേരെ നശിപ്പിച്ചതും അശ്വത്ഥാമാവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അവനും കൂട്ടരും ജയിച്ചു വരും അങ്ങനെ ഞാൻ രാജാവാകും ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത് കർണൻ അപമാനിതനായിരിക്കുന്ന സമയത്ത് ദുര്യോധനനാണ് കൂടെ ഉണ്ടായിരുന്നത് അതിനുശേഷം മരണം വരെ ദുര്യോധനന്റെ സുഹൃത്തായി കർണൻ ഉണ്ടായിരുന്നു ഈ സൗഹൃദ ബന്ധത്തിന്റെ ധാർമ്മികതയാണ് ഇന്ന് സംവാദാമൃതത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരംഭിക്കാം സംവാദാമൃതം നമസ്കാരം ശ്രേഷ്ഠ ഭാരതത്തിൽ ഞാൻ പിറന്ന മണ്ണ് എന്ന ഈ പരമ്പരയിൽ സംവാദാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം അറിവ് ഒരാളെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു ചർച്ചകളിലൂടെ പുതിയ പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് ചിന്തയുടെ പുതിയ തെളിമയിലേക്കാണ് ചർച്ചകൾ നമ്മെ നയിക്കുന്നത് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ദാർശനികവും താത്വികവുമായ ചിന്തകളെ നാം ഈ ചർച്ചയിൽ അവലോകനം ചെയ്യുകയാണ് ഇന്ന് സംവാദാമൃതത്തെ ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ളത് ഭാരതത്തിൻ്റെ ദാർശനിക കരുത്ത് തൻ്റെ പ്രൗഢമായ വാക്കുകളിലൂടെ ലോക സംസ്കൃതിയോട് വിളംബരം ചെയ്ത ആചാര്യശ്രേഷ്ഠനായ സംപൂജ്യ ചിന്മയാനന്ദ സ്വാമിജിയുടെ പരമ്പരയിലെ ശിഷ്യനും
ഇപ്പോൾ തിരുവനന്തപുരം ചിന്മയമിഷന്റെ ചുമതല വഹിക്കുന്ന സന്യാസി ശ്രേഷ്ഠനുമായ സംപൂജ്യ സ്വാമി അഭയാനന്ദയാണ്. തൻ്റെ ഗീതാജ്ഞാനയജ്ഞങ്ങളിലൂടെയും പ്രഭാഷണ പരമ്പരകളിലൂടെയും കേരളത്തിൽ ആചാര്യ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ അഭയാനന്ദ സ്വാമികൾ. ഏറെ ആദരവോടെ സ്വാമിജിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിയോം സ്വാമിജി. സംവാദാമൃതത്തിൻ്റെ ധന്യമായ സാന്നിധ്യമാണ് പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റേത്. നാം സംവാദാമൃതത്തിൻ്റെ പല അധ്യായങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ ചിന്തകൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ദീർഘകാലം ബസലിയസ് കോളേജിൽ, കോട്ടയം ബസലിയസ് കോളേജിൽ സംസ്കൃത അധ്യാപകനായിരുന്നു. തുടർന്ന് സംസ്കൃത പഠനത്തിനും പാഠനത്തിനും ഒപ്പം ഭാരതത്തിൻ്റെ ദർശനങ്ങളും പുരാണ ഇതിഹാസങ്ങളും സമൂഹത്തിലേക്ക് നൽകുന്നതിനുള്ള പ്രഭാഷണ പരമ്പരകളിലൂടെയും ശ്രദ്ധേയനായ വ്യക്തിയാണ് വിശ്വനാഥൻ നമ്പൂതിരി സർ. ആദരവോടെ സാറിനെ സംവാദാമൃതത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ, ഭാരതീയ പൈതൃകത്തിൻ്റെ, ഭാരതീയ ശാസ്ത്ര സംസ്കൃതിയുടെ ആധികാരികമായ വക്താവാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. ദീർഘകാലം CSIR ശാസ്ത്രജ്ഞനായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന ഭാരതീയ ശാസ്ത്ര പൈതൃകം ലോകത്തിന് തിരിച്ചറിയുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സർ. ആദരവോടെ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംവാദാമൃതത്തിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരാളുടെ സ്വഭാവത്തെ തിരിച്ചറിയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് അയാളോട് ചേർന്നിരിക്കുന്നവരെ, അയാളുടെ സഖാക്കളെ തിരിച്ചറിയുക എന്നത്. കാളിദാസന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. കാളിദാസനും ഭോജരാജാവും വേഷം മാറി ചില ഗ്രഹങ്ങൾ സന്ദർശിച്ചപ്പോൾ ഒരിടത്തെ ദ്വാരത്തിൽ, ഒരിടത്തെ വാതിൽക്കൽ തൂക്കിയിട്ടിരുന്ന തത്തക്കൂടിലെ തത്ത വളരെ പരുഷമായി സംസാരിച്ചുവെന്നും മറ്റൊരു ഗ്രഹത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇതേപോലെയുള്ള തത്ത വളരെ സൗമ്യമായി സംസാരിച്ചുവെന്നും തത്ത പറയുന്നുണ്ട്, ന തസ്യ ദോഷോ ന ച മദ്ഗുണോ വാ സംസർഗജ ദോഷഗുണാ ഭവന്തി എന്ന്. ആ പരുഷമായ സംസാരം ആ തത്തയുടെ ദോഷമോ സൗമ്യമായ സംസാരം എൻ്റെ ഗുണമോ അല്ല. ഞാൻ ആരോട് കൂടെ വർത്തിക്കുന്നുവോ, ഞാൻ ആരോട് ഇടപെടുന്നുവോ, അവരാണ് എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ചെയ്തികളെ, എൻ്റെ കർമ്മങ്ങളെ നിർവചിക്കുന്നത് എന്ന്. ദുര്യോധന കർണ സഖ്യത്തിന് ഇങ്ങനെയൊരു തലം കൂടിയുണ്ട്. അന്ധേനേവ നീയമാന യഥാന്ധ എന്ന് പറഞ്ഞതുപോലെ രണ്ട് രജോഗുണത്തിലെ താമസ പ്രകൃതികളുടെയോ രജോഗുണത്തിലെ രജപ്രകൃതികളുടെയോ കൂടിച്ചേരലായിരുന്നു കർണനും ദുര്യോധനനും ഒരുമിച്ചപ്പോൾ. സ്വാമിജി, കർണനും ദുര്യോധനനും ഒരുമിക്കുന്നു. സ്വതേ കുടിലതയുള്ള ഒരാളുടെ കൂട്ടത്തിൽ കുടിലതയ്ക്ക് വിത്തുപാകുന്ന, കുടിലതയെ വളമിട്ട് വെള്ളമൊഴിച്ച് നനച്ച് വളർത്തുന്ന ഒരു സൗഹൃദം കൂടി കൂടിച്ചേരുകയാണ്. ഇതെങ്ങനെയാണ് ഭാരത ചരിത്രത്തിൽ നൽകുന്ന പാഠം എന്തായിരുന്നു? ദുര്യോധനനും കർണനും രണ്ട് പേരുടെയും ജന്മം ഗംഭീരമായിരുന്നു. അമ്മ കൊള്ളാം, അച്ഛൻ കൊള്ളാം, എല്ലാം ഗംഭീരമാണ്. പക്ഷേ മുളച്ചു വന്നപ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടായത്, ഉണ്ടായി വന്നപ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടായത്. അവർ ഈ നമ്മൾ നാടൻ ഭാഷയിൽ പറയും, കള്ളുടിയന്മാരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയും, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ മയക്കുമരുന്ന് അത് പെട്ടെന്ന് അവർ വേഗം അവർ കൂട്ടാവും, അവർ എവിടെയെങ്കിലും ഏത് സ്ഥലത്ത് എത്തിപ്പെട്ടാലും അങ്ങനത്തെ ആൾക്കാർ കണ്ടെത്തും. അതുപോലെ ഈ ദുര്യോധനനും കർണനും വളരെ പെട്ടെന്ന് അവർ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്തു, അവർ തമ്മിൽ കൂട്ടുകാരായി. എന്താ പറയുക, പണ്ട് ഈ ഏതൊരു പ്രസിദ്ധി എന്ന് എതിരാളിക്കൊരു പോരാളി എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമുണ്ട് കുട്ടികളുടെ പുസ്തകത്തിൽ, ഏതൊരു കഥാപാത്രം. അതുപോലെയാണ് ഈ ദുര്യോധനനെ എതിരാളികളായിട്ട് പാണ്ഡവന്മാരുണ്ട് എന്ന് ദുര്യോധനൻ തോന്നിയപ്പോൾ, തോന്നിയ കാലം മുതൽ ദുര്യോധനൻ തൻ്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർണൻ്റെ ശരിയായ രൂപം ആ ആയുധ പരീക്ഷണ സമയത്ത് ദുര്യോധനൻ ബോധ്യമായി. അതിനു മുമ്പ് കർണനെ അറിയാമെങ്കിൽ പോലും ആ കർണൻ തൻ്റെ എല്ലാ കഴിവുകളും തെളിയിച്ചുകൊണ്ട് ആ രാജകുമാരന്മാരുടെ ആ മത്സരവേദിയിൽ തിളങ്ങി നിന്നപ്പോൾ ദുര്യോധനന് ബോധ്യമായി ഈ കർണനെ ഞാൻ സംരക്ഷിക്കണം. അതുകൊണ്ടാണ്
ഞാൻ കർണനെ ഇന്ന രാജ്യത്തെ രാജാവാക്കി ഞാൻ അഭിഷേകം ചെയ്യുന്നു. ഇനി കർണൻ ഇനി മുതൽ സൂതപുത്രനല്ല, രാജാവാണ് എന്ന് പറഞ്ഞ് കർണനെ അവിടുന്ന് മുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അത് അതിനുശേഷം ഈ കർണന്, കർണൻ നമുക്കറിയാം സൂര്യദേവൻ്റെ മകനാണ്. സൂര്യദേവൻ്റെ മകനായാലും ശരി, അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ സൂര്യൻ എല്ലാവർക്കും പ്രകാശിക്കുന്നുണ്ട്, പക്ഷേ പ്രകാശിക്കുന്ന അഴുക്ക് ജലത്തിലായാൽ നമ്മളാരെങ്കിലും അത് വില വയ്ക്കാറുണ്ടോ? ഇപ്പോൾ കർണൻ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് പെട്ടു. കർണൻ സൂതപുത്രനാണ് എന്നുള്ളൊരു മോശം കാര്യമല്ല. കർണൻ എന്താ പറയുക, ദുര്യോധനൻ്റെ കൂടെ ചേർന്നു. ദുര്യോധനൻ്റെ കൂടെ ചേർന്നാലും പ്രശ്നമില്ല, പക്ഷേ ദുര്യോധനൻ ചെയ്ത അധർമ്മത്തിനൊക്കെ കർണൻ കൂട്ടു നിന്നു. അല്ലെങ്കിൽ ഒരു കണക്ക് നമ്മൾ മഹാഭാരതം വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, ചില സമയത്ത് കർണൻ തന്നെയാണ് അനാവശ്യ കാര്യങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്നത്. പാഞ്ചാലി വസ്ത്ര ആക്ഷേപ സമയത്തായാലും ശരി, മറ്റ് സമയത്തായാലും ശരി, അവിടെ അതിനൊക്കെ എതിർക്കേണ്ട കർണൻ, കർണനാണ് പലപ്പോഴും ഇതിന് വേണ്ടി ഒരു പിരിവെപ്പ് നടത്തുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പിരിവെപ്പ് നടത്തുക, അല്ലെങ്കിൽ അവരെയൊക്കെ കൂടുതൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് വഴിതെറ്റിക്കുന്നത്. അപ്പോൾ ഇതിൽ കർണനാണോ ദുര്യോധനനാണോ കുഴപ്പക്കാരെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ദുര്യോധനനാണ് കുഴപ്പക്കാരെന്ന് പറയാം. കാരണം ദുര്യോധനൻ ജനിച്ച വഴിക്ക് തന്നെ അയാളെ കൊന്നുകളയാനാണ് വിദുരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അത്രയും ഒരു നികൃഷ്ടമായ ജന്മമാണ്, ഭാവിയിൽ അങ്ങനെയാവുന്നു. എന്നാൽ കർണനെ കുറിച്ച് അങ്ങനെയല്ല. കർണൻ കുന്തിദേവിയുടെ മകനായി ജനിച്ചു, പക്ഷേ എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഭാഷയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കർണനെ എന്താ പറയുക, കർണന് വേണ്ട വിധത്തിലുള്ള മാതൃവാത്സല്യമോ പിതൃവാത്സല്യമോ ഒക്കെ കിട്ടാത്തതിൻ്റെ കുഴപ്പമായിരിക്കും, അങ്ങനെ പല കാരണങ്ങളായിരിക്കും. നമ്മുടെ ആ മഹാഭാരതത്തിലെ കഥാപാത്രമാണല്ലോ കർണൻ. ആ കർണനെ എടുത്ത് നോക്കുന്ന സമയത്ത് കർണൻ ഇന്ന് ദാനത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമൂർത്തിയായിട്ടൊക്കെ നമ്മളും കർണനെ ദാനത്തിൻ്റെ ഉത്കൃഷ്ടമൂർത്തിയായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് കർണൻ്റെ കൊള്ളരുതായ്മകളൊക്കെ നമ്മൾ വെള്ള പൂശുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതായ ആ മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ, മൂന്ന് ഗുണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പൊതുവേ മനുഷ്യരുടെ സ്വഭാവം തമോ ഗുണമാണ്. ഈ തമോ ഗുണത്തിൽ നിന്ന് നമ്മളെ ഉയർത്താനാണ് രജോ ഗുണം. ഈ രജോ ഗുണത്തിലൂടെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആഗ്രഹത്തിലൂടെ നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ച് ആ കർമ്മത്തിൽ നിന്ന് വിരക്തി വന്ന് അതിൽ നമുക്ക് സാത്വിക ഭാവത്തെ കൊണ്ടുവന്ന് അതിൽ നിന്നും ഉയർന്നു പോകണം എന്നാണ് നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും, ഇവർ രണ്ടുപേരും മാത്രമാണ് കൂട്ടുകാരായത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ആളുകളാണ് അവർക്ക് കൂട്ടുകാരായത് എന്നുള്ളത് കൊണ്ട് മാത്രം. നമ്മൾ മഹാഭാരതത്തിലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഭീഷ്മർ പറയുന്നത് കേൾക്കുന്നതോ വിദുരർ പറയുന്നതോ എന്തിന് ധൃതരാഷ്ട്രർ പറയുന്നത് പോലും കേൾക്കാൻ, ഇവരുടെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ധൃതരാഷ്ട്രർ പറയുന്നത് കേൾക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത്ര കണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും മനോനില നശിച്ചു പോയി. ഈ സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ഒക്കെ വേറെ എവിടെയില്ല, നമ്മുടെ മനസ്സിൻ്റെ നിലകളാണ്. മനസ്സിൻ്റെ മനസ്സ് സ്വസ്ഥമായ തെളിമയായിരുന്നാൽ അത് സത്വഗുണമാണ്. രജസ് എന്ന് പറഞ്ഞാൽ പൊടിയാണല്ലോ. നമ്മുടെ മനസ്സ് കലുഷമായാൽ, മനസ്സിന് ഒരുപാട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അത് രജസ്സാണ്. മനസ്സ് എപ്പോഴാണോ ആകെ മയങ്ങിക്കിടക്കുന്നത് അപ്പം തമസ്സാണ്. ഇതിൽ തമസ്സിൻ്റെയും രജസ്സിൻ്റെയും ഘട്ടത്തിൽ, അത് ഒരുപക്ഷെ തമസ് കലർന്ന രജസ്സിൽ പെട്ട ആൾക്കാരാണ് ഈ ദുര്യോധനനും കർണനും. അതുകൊണ്ട് തന്നെയാണ് അവരാ രാജ്യത്തെ മോഹിച്ചതും അതിനുവേണ്ടി പരമാവധി ക്രൂരത പാണ്ഡവരോട് ചെയ്തതും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച്. സർ, ഈ വിഷയത്തോട്. ദുര്യോധനൻ, കർണൻ എന്നുള്ള രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഒരു ചർച്ച നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരിലും കാണപ്പെടുന്ന ന്യൂനതകളോ അധർമ്മത്തിൻ്റെ വശങ്ങളോ ചിന്തിച്ചിട്ട് അത് കണ്ടെത്തി പരിഹാരത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ഒരു പൂർണ്ണതയിലേക്ക് വരിക. ദുര്യോധനൻ്റെ ജന്മം കൊണ്ട് തന്നെ സംഭവിച്ച അപാകതകൾ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം. ഗർഭത്തിൽ മുതൽ തന്നെ ആഘാതമേറ്റ് ജനിച്ചു വന്ന ആളാണ് ദുര്യോധനൻ. വേണ്ട വിധത്തിലായിരുന്നില്ല, കാരണം അമ്മയിൽ നിന്ന് എന്താണ് ശിലാഖണ്ഡം കൊണ്ട് ആഘാതമേറ്റ് ജനിച്ചു വന്ന് ഒരു കുടങ്ങളിൽ കുറച്ച് നാൾ വിശ്രമിച്ചിട്ട് ആണ് മനുഷ്യത എന്നുള്ള ആ ഒരു വഴിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ജന്മത്തിൽ സംഭവിച്ച വൈകൃതങ്ങളുടെ പോരായ്മകളും ന്യൂനതകളും ധാരാളം ദുര്യോധനനിലുണ്ട്. കർണൻ അതില്ല,
പക്ഷേ കർണൻ അതിനുശേഷം ഉണ്ടായിരുന്ന സഹജമായ തൻ്റെ കൂട്ടുകെട്ടുകൾ കൊണ്ടും തനിക്ക് വേണ്ട വിധത്തിൽ കിട്ടാതെ പോയ പരിചരണത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ന്യൂനതകൾ കൊണ്ട് സംഭവിച്ച ഈ രണ്ട് വൈകൃതങ്ങളെ, രണ്ട് ന്യൂനതകളെ ഇവർക്ക് സഖികളാകാൻ പറ്റൂ. സമാനമായ ഖ്യാതിയുള്ളവരെ സഖകളാകാൻ പറ്റൂ, അല്ലാത്തവർക്ക് ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ദുര്യോധനെ മറ്റാരോടും ഇതേപോലെ അല്ലാത്ത മറ്റൊരാളോട് കൂട്ടി ചേരാൻ പറ്റില്ല. ദുര്യോധനെ യുധിഷ്ഠിരനോട് ചേരാൻ പറ്റില്ല, കാരണം സഖ്യതയില്ല, സമാനമായ ഖ്യാതിയില്ല. ഈ ഖ്യാതി ഈ മട്ടിലാണ് വന്നിരുന്നത്. രണ്ട് വൈകൃതങ്ങളോ രണ്ട് കള്ളന്മാർ തമ്മിൽ കൂട്ടുകൂടാം, അല്ലാണ്ട് ഒരു കള്ളനും ഒരു സുരക്ഷിതക്കാരനായ പോലീസും തമ്മിൽ കൂടാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും രണ്ടാണ്, രണ്ട് പ്രകൃതങ്ങളാണ്. അപ്പോൾ ഈ സഖ്യതയിലെ പ്രധാനപ്പെട്ട മാനം സമാനധർമ്മങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള പ്രവണത കൊണ്ടാണ്. ഈ സമാനധർമ്മത ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും രണ്ടുപേരിലും ഒന്നായിത്തീർന്നു. കർണനിലുണ്ടായിരുന്ന കുറേ അധികം ന്യൂനതകൾ, കർണൻ എങ്ങനെയെങ്കിലും തനിക്ക് മുൻപന്തിയിൽ നിൽക്കാനുള്ള തൻ്റെ അഭിവാഞ്ഛയെ ദുര്യോധനൻ വളർത്തിക്കൊണ്ടുവന്നു. അത് ദുര്യോധനോട് ചേർന്നപ്പോൾ ധാർമ്മിക എങ്ങോട്ട് ചേർന്നോ ആ വഴിയിലേക്ക് പോകും, അതാണ്. അപ്പം നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ട ഒരു വലിയ വിദ്യാഭ്യാസത്തിൻ്റെ പാഠം, ഒന്ന്, മാതാപിതാക്കളിൽ നിന്നും പരിശുദ്ധമായൊരു ജന്മ പരമ്പരയിലൂടെ ജനിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ മാതാപിതാക്കൾ മുതൽ ആരംഭിക്കണം. അതിനുശേഷം കുട്ടികൾക്ക് കിട്ടാവുന്ന ഒരു നല്ല സത്സംഗത്തിൻ്റെ ഭാഗം കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ കർണനെ പോലെ പോവാം. അപ്പം മാതാപിതാക്കളുടെ പരിചരണയും സത്സംഗവും ഗുരുക്കന്മാരുടെ കൂടിച്ചേരനും എല്ലാം കൂടിച്ചേർന്ന് ഒരു പാകപ്പെട്ട മനസ്സിനെ ഉടമസ്ഥനാക്കി മാറ്റാൻ സാധിച്ചാൽ കർണനെ പോലെ മറ്റു വഴിയിലേക്ക് തിരിഞ്ഞു പോവില്ല ഒരിക്കലും. ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ദുർനയത്തിൻ്റെ പാഠങ്ങൾ ഒരു വലിയ മഹായുദ്ധത്തിൻ്റെ ഭീകരത വിളിച്ചു വരുത്തുകയാണ് മഹാഭാരതത്തിൽ ചെയ്തത്. ഈ കർണനും ശകുനിയും മാത്രമാണ് ദുര്യോധനന്റെ ജന്മപ്രകൃതിയെ വളർത്തി നമ്മ പറഞ്ഞത് താമസമാക്കി മാറ്റിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ദുര്യോധനന്റെ ജന്മകൃതമായ വൈകൃതങ്ങളെ നന്നാക്കി കൊണ്ടുവരാൻ സാധിച്ചതിനും അതിനു പോവാതെ അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് ഈ താമസത്തിൻ്റെ യോഗം കൊണ്ടാണ്. അതുകൊണ്ട് സഖ്യത ചേരുമ്പോൾ എന്താണ് അവിടെ തമഗുണങ്ങൾ തമ്മിലാണ് സഖ്യത ചേരാൻ പറ്റുന്നത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു യുദ്ധത്തിലേക്ക് ചെന്ന് കലാശിക്കൂ, അത് ലോകനാശത്തിനോ അല്ലെങ്കിൽ അനേകം അധർമ്മികളുടെ നാശത്തിനോ കാരണമാകൂ. അത് സ്വാഭാവികമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ. കൗരവ പാണ്ഡവ രാജകുമാരന്മാരുടെ ആയുധാഭ്യാസത്തിന് ശേഷമുള്ള അരങ്ങേറ്റം നടക്കുന്ന സമയത്താണ് കർണൻ രംഗപ്രവേശം ചെയ്യുന്നത്. ഈ അരങ്ങേറ്റ പ്രദർശന ആയുധാഭ്യാസത്തെ വാസ്തവത്തിൽ കൗരവർ കണ്ടത് ഒരു പ്രദർശനത്തിനപ്പുറത്ത് അതൊരു യുദ്ധം തന്നെയായിട്ടാണ് കണ്ടത്. അവിടെ ആരംഭിക്കുന്നു വാസ്തവത്തിൽ യുദ്ധം, അവിടെ ആരംഭിക്കുന്നു യുദ്ധത്തിൻ്റെ ബീജാവാപം. കർണൻ അവിടേക്ക് കടന്നു വരുന്നത് ഈ യുദ്ധത്തിൻ്റെ യുദ്ധക്കലിയെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവിടെ വച്ചാണ് യുദ്ധത്തിലെ നിർണായകമായേക്കാവുന്ന ഈ സഖ്യവും ഉണ്ടാകുന്നത്. ഈ സഖ്യത്തിന്റെ ഒരു വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് അങ്ങ്. ഏത് യുദ്ധവും ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ്, ഇത് വളരെയധികം വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യ, അവിടുത്തെ രാജാവിൻ്റെ പേര് സുഹാർത്തോ എന്നാണ്. സുഹാർത്തോയിന് മഹാഭാരതത്തിൽ രാമായണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കർണനായിരുന്നു. പക്ഷെ സുഹാർത്തോയിനിക്ക് ഒരു ദുഃഖം, കർണൻ കൗരവരുടെ കൂട്ടത്തിലിരുന്നു. അത് മാറ്റി തൻ്റെ മകന് കർണൻ എന്ന് പേരിടുന്നതിന് പകരം സുകാർണോ എന്ന് പേരിട്ടു. സുകർണൻ, നല്ല കർണനെ ഇതാക്കി. ഒരു പേരിൽ പോലും നന്മകൾ പ്രകടിപ്പിക്കാൻ ഒരു മുസ്ലിം രാജ്യം, അവിടുത്തെ നോട്ട് 1, 5, 10, 100 നോട്ടുകൾ ഇപ്പോഴും ഗണപതിയും ശ്രീരാമനുമാണ് മുസ്ലിം രാജ്യമാണെങ്കിലും. ഇത് ഒന്നാമത്തെ പോയിന്റ്, മനുഷ്യനെ നന്മയുള്ളവനാക്കി മാറ്റാൻ മനസ്സുകൊണ്ട് സാധിക്കും. രണ്ട്, അമേരിക്കയിൽ പ്രഭാഷണ പരമ്പര നടത്തിയ ദലൈലാമയോട് അമേരിക്കൻ പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം ടിബറ്റിലും ചൈനയിലുമാണ്, എന്തിന് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് എന്ന് അമേരിക്കക്കാർ ചോദിച്ചു. അപ്പോൾ ദലൈലാമ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് വേരിലാണ്, കടയിലാണ്, തലയിലല്ല എന്ന്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിലെ മൊത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അമേരിക്കക്കാരിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ കർണനും അതുപോലെ തന്നെ ദുര്യോധനനും പറ്റിയത് എന്താറിയോ? ഈ മഹാ നമ്മുടെ ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്ന വരി, സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി
വേപതുഷ്ട ശരീരമേ രോമഹർഷ ജായതെ. ഇത് ഭഗവത്ഗീതയിലെ വരിയാണ്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ യഥാർത്ഥത്തിൽ അർജുനൻ തളരാൻ കാരണം തലേ ദിവസം വൈകുന്നേരം ധൃതരാഷ്ട്രരുടെ ഒരു കത്ത് അർന്നവർക്ക് കിട്ടി. എന്തായിരുന്നു? എൻ്റെ മക്കളെക്കാൾ സ്നേഹവും ബഹുമാനവും എല്ലാം തന്ന് വളർത്തിയ അർജുന പാണ്ഡവരെ, നിങ്ങളുടെ കൈകൊണ്ട് എൻ്റെ മക്കളുടെ മരണം ഉണ്ടാവരുത്. ഇതായിരുന്നു അർജുനന് പറ്റിയത്. അപ്പം മനസ്സിനകത്ത് ഒരു ഹിഡനായിട്ടുള്ള ഒരു പോയിൻ്റ് ഉള്ളപ്പോഴാണ് വിരാട സന്നിധിയിൽ ദ്രോണനെയും ഭീഷ്മരെയും ദുര്യോധനനെയും എല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നേരിടാൻ ചങ്കൂറ്റം കാണിച്ച അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോൾ തളർന്നത് മനസ്സിനകത്തെ കൺഫ്യൂഷനാണ്. ഇനി വേറൊരു കാര്യം കൂടി നോക്കാം. ശരിക്ക് 100 പേരും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണൻ ഗാന്ധാരിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നുണ്ട്, കൃഷ്ണ നീ ത്രികാലജ്ഞാനിയാണ്, നിനക്ക് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും അറിയാവുന്നവനാണ്, നിനക്കറിയാം എൻ്റെ ഭർത്താവിന് കണ്ണ് കണ്ടുകൂടാ, നിനക്കറിയാം ഭർത്താവിനില്ലാത്ത കാഴ്ച വേണ്ടെന്ന് വെച്ചവനാണ് ഞാൻ, അതുകൊണ്ട് ഞങ്ങളുടെ അന്ത്യകാലത്ത് വായിലൊരു തുള്ളി ഗംഗാവെള്ളം തരാൻ ഒരു മകനെയെങ്കിലും ബാക്കി വെച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലായിരുന്നില്ലേ കൃഷ്ണ എന്ന് കൃഷ്ണൻ തിരിച്ചു പറഞ്ഞത്, അമ്മേ ഗാന്ധാരി, നിങ്ങളുടെ മക്കളുടെ സർവനാശത്തിന് കാരണം ഞാനല്ല. ആര് പറഞ്ഞു പാതിവൃത്യത്തിൻ്റെ പേരിൽ കണ്ണുകെട്ടി നടക്കാൻ? കണ്ണ് ഭർത്താവിനില്ലാത്ത കാഴ്ചക്കുറവ് പരിഹരിച്ച് കണ്ണ് തുറന്ന് നടന്നിരുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ ദുർഗതി വരുമായിരുന്നില്ല. അതുകൊണ്ട് കണ്ണടച്ച് പാതിവൃത്യത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയെങ്കിലും മക്കളുടെ ഗതി ഇതായി. അമ്മമാരെ, കണ്ണുകെട്ടി നടക്കല്ലേ? ഭർത്താവിൻ്റെ കുറവ് പരിഹരിച്ചുകൊണ്ട് ഭാര്യ ഗൃഹലക്ഷ്മിയായി പ്രവർത്തിക്കൂ, എങ്കിലേ നമ്മുടെ മക്കൾക്ക് ദുര്യോധനനെ പോലെ ആകാതിരിക്കാനും കൗരവർക്ക് സംഭവിച്ചത് സംഭവിക്കാതിരിക്കാനും. അതുപോലെ തന്നെ ഭീഷ്മർക്ക് അറിയാമായിരുന്നു, കൃഷ്ണൻ അറിയാമായിരുന്നു കുന്തിയുടെ പുത്രനാണ് കർണനെന്ന്. അത് മറച്ചു വെച്ചു. പണ്ടത്തെ കാലത്ത് കുന്തി സത്യം പറഞ്ഞിരുന്നു എങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പം സത്യം മറച്ചു വെക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണ് കർണന് സംഭവിച്ചത്. അത് കർണനെ ഒന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കർണൻ ഒരു പക്ഷേ പാണ്ഡവരുടെ കൂട്ടത്തിൽ വരുമായിരുന്നു. നമുക്ക് മഹാഭാരതം കിട്ടില്ല, എന്നാലും പാണ്ഡവരുടെ കൂട്ടത്തിൽ വരുമായിരുന്നു. കറക്റ്റായിട്ട് ദുര്യോധനാദികളെ വളർത്തിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ദുര്യോധനന് ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ വരി പറഞ്ഞ കൃഷ്ണനെ ഗാന്ധാരി ശപിച്ചു. എൻ്റെ മക്കള്, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ എങ്ങനെയാണോ തമ്മിൽ തല്ലി ചത്തത്, നിന്റെ കുലവും അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് അത് കൃഷ്ണൻ കറക്റ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്തു. എന്താണ്? യാദവ കുലത്തിന് ആരംഭമുണ്ടെങ്കിൽ യാദവ കുലത്തിന് അവസാനമുണ്ട്. ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവ കുലത്തെ പുറത്തു നിന്നാർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. അമ്മയുടെ ശാപം അനുഗ്രഹമായിട്ട് അവർ തമ്മിൽ തല്ലി ചത്തോട്ടെ. എന്താല്ലേ, ഇതാ മഹാഭാരതം. കർണനിലെ ഒരു സുകർണയുടെ സാധ്യതയെ പറ്റി പറഞ്ഞതുപോലെ ദുര്യോധനന് കഴിവുണ്ടായിരുന്നു, ദുര്യോധനന് അധികാരമുണ്ടായിരുന്നു. പക്ഷേ ദുര്യോധനൻ സുയോധനനാവാതിരുന്നത്, എവിടെയൊക്കെയോ ദുര്യോധനനിൽ വഴിപിഴച്ചു പോയത് എന്തായിരിക്കാം? ഫാദർ പറഞ്ഞ പോലെ രണ്ടും ആവാൻ നമുക്ക് കഴിയും. നമ്മുടെ മനഃഭാവന അതിന് കാരണം വേറെ എങ്ങും അന്വേഷിച്ചുകൊണ്ടോ പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. തൻ്റെ ഉള്ളിൽ തന്നെ ഈ രണ്ട് ഭാവങ്ങളെ, സ്വാമിജി പറയുന്നത് സാത്വിക ഭാവമോ രാജസ്വഭാവമോ രാക്ഷസഭാവമോ എന്ന് എടുത്താലും ഈ രണ്ട് ഭാവങ്ങളെ, സുയോധനത്വവും ദുര്യോധനത്വവും ഒരുപോലെ കൊണ്ടു നടന്നിട്ട് സുയോധനത്വത്തെ തളർത്തി ദുര്യോധനത്തെ ഉയർത്തി വളർത്തി കൊണ്ടുവന്ന് അധർമ്മഭാഗത്ത് പ്രതിഷ്ഠിച്ച് അത് മഹാഭാരത യുദ്ധത്തിൽ സർവനാശത്തിന് കാരണമായി തീർക്കാൻ ഉപകരിച്ചു എന്നുള്ളതാണ് ഈ ദുര്യോധനോ സുയോധനോ എന്ന കഥാപാത്രത്തിൽ. ഈ ദുരും പുരും ഇട്ട യോധനൻ മാത്രമാണ്, ഈ യോധനത്വമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഏത് വഴിക്കും തിരിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ നയിച്ചു വിടാനുള്ള അദ്ദേഹത്തിന് ജന്മപ്രകൃതിയോ അദ്ദേഹത്തിന് കർമ്മപ്രകൃതിയോ രണ്ടിനും സഹായിച്ചില്ല. രണ്ടുമല്ലാത്ത മട്ടിൽ എന്താണ് അവിടെ എന്താ തുട തകർന്ന് ആ യുദ്ധഭൂമിയിൽ കിടക്കുമ്പോൾ അശുദ്ധമാവനോട് പറയുന്ന വാക്കിൽ അദ്ദേഹം ഇന്ന് ബോധ്യമാകുന്നുണ്ട്. താൻ ചെയ്തത് മുഴുവനും അധർമ്മത്തിൻ്റെ വഴി മാത്രമായിരുന്നുവെന്നും ഇനിയും നിങ്ങളാരും ഇത് ചെയ്യരുത് എന്നും അവരോട് ഉപദേശിക്കുന്ന ഒരു അന്തിമ ഉപദേശത്തിൽ ഈ വരി സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ശീലിക്കാൻ പറ്റുന്നത് നമ്മൾക്ക് ഉള്ളിലുള്ള നമ്മുടെ മനസ്സിനെ സുയോധനത്വത്തിലേക്ക് ഉയർത്തണം, ദുര്യോധനത്വത്തിലേക്ക് താഴ്ത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ.
ഇതില് ജന്മം ഒരു വലിയ വിഷയമാണ്. നമ്മുടെ കുട്ടികൾ ഉണ്ടാകുന്നത് അറിയാതെ ഉണ്ടായി പോവുകയാണ് പലപ്പോഴും. അതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. കുന്തിക്കുണ്ടായാലും കൊള്ളാം, ഗാന്ധാരിക്കുണ്ടായാലും കൊള്ളാം. ഈ കുട്ടികൾ കാമസന്തതികളായാൽ ഇങ്ങനെയായിരിക്കും. ഓരോ അമ്മയും കുട്ടികളെ, ഓരോ അച്ഛനും കുട്ടികളെ സത്സന്താനം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടല്ല ഉണ്ടാക്കുന്നതെങ്കിൽ പലപ്പോഴും അവർ ഓരോ അച്ഛനമ്മമാരാവാൻ പോകുന്ന ആളുകളുടെ കാമ പൂർത്തിക്ക് മാത്രമാണ്, അതിൻ്റെ ആ വേഴ്ചയുടെ ഭാഗമായിട്ടാണ് സന്താനങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. ഇപ്പോൾ വലിയൊരു വിഷയമാണത്, നമ്മൾ വലിയ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയം. അങ്ങനെയാണോ സത്സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ശരിക്കും ആഗ്രഹിച്ചിട്ടാണോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? അവിടുന്ന് മുതലേ വിഷയം തുടങ്ങണം. അത് കുന്തിദേവി അറിയാതെ കൊണ്ടാണ് ആ മകനുണ്ടായത്, സെക്കൻഡ് വെച്ചിട്ടാണ് ആ മകനുണ്ടായത്. അതുപോലെ ഗാന്ധാരിക്കും മകനുണ്ടായി, പക്ഷേ പ്രസവിച്ചു വന്നപ്പോൾ പ്രശ്നമൊക്കെയായി. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കപ്പെട്ട് ധർമ്മത്തിൻ്റെ ആ പാതയിൽ തന്നെ ആ ഗൃഹസ്ഥധർമ്മം വേണ്ട വിധത്തിൽ ആചരിച്ചുകൊണ്ട് സന്തതികൾ ഉണ്ടായാൽ സത്സന്താനം ഉണ്ടാവും, സത്പുത്രന്മാരുണ്ടാവും, നല്ല ഒരു തലമുറയുണ്ടാവും. അവിടുന്ന് മുതലേ നമ്മൾ തുടങ്ങണം. കുട്ടികൾ ഗർഭത്തിലിരിക്കുന്ന കാലത്തും വളർത്തുന്ന ഇവിടെ എല്ലാം കാണാം. വളർത്തുദോഷം ഉൾപ്പെടെ സകലതും ഈ രണ്ട് കൂട്ടുകെട്ടിലും നമുക്ക് കാണാം. ഗാന്ധാരിയുടെ അധികാരക്കൊതിയുടെ മാംസപിണ്ഡത്തെയാണ് അവൾ പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ അത് നൂറായി പകുത്തപ്പോഴും ആ മാംസപിണ്ഡത്തിന് ഒരേ ഭാവമായിരുന്നു, ഒരേ സ്വഭാവമായിരുന്നു, അധികാരക്കൊതിയുടെ സ്വഭാവമായിരുന്നു. ദുര്യോധനന് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കർണനോടെ സഖ്യം ചേരാൻ പറ്റൂ. സർവഭൂത സുഹൃത്തായ ഭഗവാനോട് ദുര്യോധനന് സഖ്യമുണ്ടാവാതിരുന്നത് സഖ്യം ആത്മലയത്തിൻ്റെ, ഹൃദയലയത്തിൻ്റെ ഭാവമായതുകൊണ്ടാണ്. പ്രപഞ്ചത്തിലെല്ലാവർക്കും അഭയം നൽകുന്ന ശ്രീരാമചന്ദ്രനോട് രാവണന് സഖ്യമുണ്ടാവാതിരുന്നത് ഈ ഹൃദയലയം ഇല്ലാതിരുന്നതുകൊണ്ടാണ്. സഖ്യത്തിൻ്റെ വിവിധ മാനങ്ങളിലേക്ക് നമ്മുടെ ആശയങ്ങളെ തിരിച്ചുവിട്ട ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. അനുഗ്രഹീതരായ ആചാര്യ സാന്നിധ്യങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഇതിഹാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിഗത ആത്മീയ അനുഭവങ്ങൾ അഥവാ കാഴ്ചപ്പാടുകൾ ഇന്നത്തെ അതിഥി നമ്മളുമായി പങ്കുവെക്കുന്നു. ആരംഭിക്കാം അനുഭവാമൃത്. രാമായണവും മഹാഭാരതവും രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ രാമായണത്തിൽ രാമനെ ഒരു ഉത്തമ പുരുഷോത്തമനായിട്ടാണ് പറയുന്നത്. ഒരു പിതാവിൻ്റെ, മാതാവിൻ്റെ, സഹോദരങ്ങളുടെ, സുഹൃത്തിൻ്റെ കടമകൾ എന്താണെന്നും കർത്തവ്യങ്ങളും എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഹനുമാൻ, സീത എന്നിവരിലൂടെ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് രാവണനും വിഭീഷണനും കുംഭകർണനും തമ്മിൽ അമിതമായ പുത്രവാത്സല്യം ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണമെന്ന് ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സീതയെ അപഹരിച്ച രാവണനോട് സഹോദരൻ വിഭീഷണൻ പറയുന്നുണ്ട്, അങ്ങ് ചെയ്തത് തെറ്റാണ്, സീതയെ തിരികെ കൊണ്ടാക്കി ശ്രീരാമനോട് മാപ്പ് അപേക്ഷിക്കണമെന്ന്. അത് രാവണൻ കേട്ടില്ല. അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് പിന്നീട് അറിയാനും കഴിയും. അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിൽ കൗരവർ സഹോദരി പത്നിയായ പാഞ്ചാലിയോടും ചെയ്തത്. പാഞ്ചാലി അപമാനിച്ച കൗരവർ നേരിട്ടതും നാശം തന്നെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൻ്റെ വിജയമാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അതുതന്നെയാണ് രാമായണവും മഹാഭാരതവും നമ്മെ പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും. തലമുറയിലെ ഈ കുട്ടികൾ ഇതൊക്കെ വായിക്കുകയും
മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ജീവിതം ശോഭനമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാമായണവും മഹാഭാരതവും നമ്മെ പഠിപ്പിക്കുന്നതും ഇത്തരം മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് തന്നെയാണ്. ഈ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഭാരതം ഒരു ശ്രേഷ്ഠ ഭാരതമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അനുഭവാമൃതത്തിലൂടെ നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ വാക്കുകൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു അല്ലേ? ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ. അനുഭവാമൃതത്തിൽ നിന്നും ഇന്നത്തെ ധ്യാനാമൃതത്തിലേക്ക് നമുക്ക് കടക്കാം. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ കാരണം ഇന്ന് മനുഷ്യന്റെ ശാരീരികമായ അധ്വാനം വളരെ കുറഞ്ഞിരിക്കുന്നു, രോഗങ്ങൾ കൂടിയിരിക്കുന്നു, അതോടൊപ്പം മാനസിക അസ്വാസ്ഥ്യങ്ങളും. ഈ സാഹചര്യത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ ചിട്ടയായ ധ്യാനം നമ്മെ സഹായിക്കും. ആരംഭിക്കാം ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. ഓ
समस्ताः सुखिनो भवन्तु। ॐ शान्ति शान्ति शान्तिः। ॐ श्री गुरुभ्यो नमः। हरिः ഇന്നത്തെ അധ്യായത്തിലെ ശ്ലോകാലാപനം മനോഹരമായിരുന്നു അല്ലേ? അമൃതവർഷിണിയുടെ അമനോഹരമായ ശ്ലോകാലാപനവും കർണന്റെയും ദുര്യോധനന്റെയും സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. നല്ല സുഹൃത്ത് ബന്ധം ഒരു വലിയ സമ്പത്ത് തന്നെയാണ്. മറ്റെന്തിനെക്കാട്ടിലും വലുത്, ഏത് ധനധാന്യങ്ങളെക്കാട്ടിലും വലുത്. അങ്ങനെ ഒരു സമ്പത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഉണ്ടെങ്കിൽ അതിനെ നന്നായി കാത്തു സൂക്ഷിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ അധ്യായം ഈ ഒരു സന്ദേശത്തോടുകൂടി പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം. സീതയെ വീണ്ടെടുക്കുന്നതിനായി സുഗ്രീവനുമായി സഖ്യം ചേർന്ന് വാനര പടയാളികളുമായി ലങ്കയിലേക്ക് പോയി. ഇതിഹാസത്തിലെ സങ്കീർണങ്ങളായ ജീവിത കഥാപാത്രങ്ങളിലൂടെ ഒക്കെ വെളിവാകുന്നത് വേദങ്ങളിൽ ഋഷിമാർ മനനം ചെയ്ത് കണ്ടെത്തിയ ജീവിത ദർശനങ്ങളും ജീവിത മൂല്യങ്ങളുമാണ്. ധർമ്മജ്ഞനായിട്ട്, കൃതജ്ഞനായിട്ട്, സത്യവാക്കായിട്ട്, ദൃഢപ്രതനായിട്ട്, അങ്ങനെ ഒരു ആദർശത്തിന്റെ മൂർത്തിമത് ഭാവം അങ്ങ് എവിടെയെങ്കിലും കാണുകയുണ്ട്? ഇത് നമ്മളൊക്കെ അന്വേഷിക്കുന്നതാണ്. ഇന്ന് ലോകത്ത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം രമന്തേ യോഗിനോ യസ്മിൻ സരാമ. യോഗികൾ ആരിലാണോ രമിക്കുന്നത് അതാണ് രാമൻ. അപ്പം ബ്രഹ്മവാചകമായ ഒറ്റ ശബ്ദമേ ഉള്ളൂ രാമൻ മാത്രം, ബാക്കിയൊന്നും ഈ അർത്ഥം വരില്ല. പാതിവൃത്യം എന്നുള്ള വാക്ക് ഇതുവരെ നമ്മൾ വിളമ്പിയല്ലോ. യൂറോപ്പിൽ ഒരു പെണ്ണി വാക്ക് കേട്ടിട്ടുണ്ടോ? ഐ ബെറ്റ് അതെന്നാ സാധനം എന്ന് ചോദിക്കും. അവർ കേട്ടിട്ടില്ല. അത് ഭാരതത്തിൻ്റെ മാത്രം പദമാണ്.